നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ട വി ഐ പിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇപ്പോൾ വി ഐ പിയെ കുറിച്ചുള്ള സൂചന നൽകുകയാണ് കേസിലെ അന്വേഷണത്തിന്റെ ഭാഗമായ ഒരു ഉദ്യോഗസ്ഥൻ. അയാൾ അത്ര വി ഐ പി ഒന്നുമല്ല, ബാലചന്ദ്രകുമാറിന് ഒരു പക്ഷേ അങ്ങനെ തോന്നിയതാകും എന്നാണ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. വി ഐ പിയെ ഏതാണ്ട് തിരിച്ചറിഞ്ഞതായുള്ള വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. കേസിലെ എട്ടാം പ്രതി ദിലീപിന്റെ വീട്ടിൽ ഒത്തുകൂടിയപ്പോഴാണ് കേസന്വേഷിച്ച് ദിലീപിനെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താനുള്ള ചർച്ചയുടെ തുടക്കം. കുറ്റകരമായ ഇത്തരം ആലോചനയ്ക്ക് ദിലീപിന്റെ സാന്നിധ്യത്തിൽ തുടക്കം കുറിച്ചത് വി ഐ പി ആണെന്നാണ് ബാലചന്ദ്രകുമാറിന്റെ മൊഴി. ദിലീപുമായി അടുപ്പം പുലർത്തുന്ന ഏഴുപേരുടെ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളുമാണ് അന്വേഷണ സംഘം ബാലചന്ദ്രകുമാറിനെ കാണിച്ചത്. ഒന്നാം പ്രതി പൾസർ സുനി നടിയെ പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളടങ്ങുന്ന ടാബ് ദിലീപിനെ ഏൽപ്പിച്ചത് ഇയാളാണ്. ദിലീപിന്റെ വീട്ടിൽ വെച്ച് കാവ്യ മാധവൻ ഈ വി ഐ പിയെ ഇക്ക എന്ന് വിളിച്ചെന്ന ബാലചന്ദ്രകുമാറിന്റെ മൊഴികളാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിന്റെ വഴിതെറ്റിച്ചത്. എന്നാൽ ഇരട്ടപ്പേര് പോലെയാണ് എല്ലാവരും ഇയാളെ ഇക്ക എന്ന് വിളിക്കുന്നതെന്ന തിരിച്ചറിവാണ് അന്വേഷണ സംഘത്തെ ശരിയായ ദിശയിലെത്തിച്ചത്. ബാലചന്ദ്രകുമാർ ഇയാളുടെ ചിത്രം തിരിച്ചറിഞ്ഞയുടൻ പോലീസ് ബന്ധപ്പെട്ടതോടെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങിയിരിക്കുകയാണ്. ഒരു വി ഐ പി എന്ന് വിളിക്കപ്പെടാനുള്ള പ്രാധാന്യമൊന്നും ഇയാൾക്കില്ലെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ദിലീപിന്റെ വീട്ടിൽ ഇയാൾക്ക് ലഭിച്ച പ്രാധാന്യവും അദ്ദേഹത്തോട് മറ്റുള്ളവർ കാണിച്ച ഭയഭക്തി ബഹുമാനവും കണ്ടപ്പോൾ ബാലചന്ദ്രകുമാറിന് ഇയാളൊരു വി ഐ പി ആണെന്ന് തോന്നിപ്പോയതാവാമെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നു. പൾസർ സുനി പകർത്തിയ ദൃശ്യങ്ങൾ കൈപ്പറ്റിയത് രാഷ്ട്രീയ ബന്ധമുള്ള ഈ വ്യവസായിയാണ്. കുറ്റകൃത്യത്തിന് ശേഷം ആരുവഴിയാണ് പൾസർ സുനിയുടെ പക്കൽ നിന്ന് ദൃശ്യങ്ങളടങ്ങിയ മൊബൈൽ ഫോൺ വ്യവസായി കൈപ്പറ്റിയതെന്നാണ് അറിയേണ്ടത്. വ്യവസായിയും മറ്റൊരാളും കൂടി വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ദിലീപിന്റെ അടുത്ത ബന്ധുവിന്റെ കുട്ടി ശരത്താങ്കൽ വന്നതായി വിളിച്ചു പറഞ്ഞതും കേസന്വേഷണത്തിന് സഹായകരമായി. ദിലീപിന്റെ അടുത്ത സുഹൃത്തായ ഒരു ശരത്തിനെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തതോടെ വി ഐ പിയെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് കൃത്യമായ ഉത്തരം പോലീസിന് ലഭിച്ചു. ബാലചന്ദ്രകുമാർ പറഞ്ഞ വി ഐ പിയെ കുറിച്ചുള്ള സൂചനകൾ മാത്രമാണ് അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടുള്ളത്. ഇയാളുടെ ശബ്ദ സാമ്പിളുകൾ പരിശോധിച്ച ശേഷം അറസ്റ്റിലേക്ക് നീങ്ങും. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ കേസിലെ ആദ്യ അറസ്റ്റ് ആറാം പ്രതിയായി എഫ്ഐആറിൽ ചേർത്ത വ്യവസായിയുടേതാണെന്നാണ് അന്വേഷണ സംഘം രണ്ട് ദിവസം മുൻപ് സൂചിപ്പിച്ചിരുന്നത്. ദിലീപിന്റെ വീട്ടിൽ വെച്ച് വ്യവസായി ഫോണിൽ വിളിച്ചത് സംസ്ഥാനത്തെ ഒരു മന്ത്രിയാണെന്ന ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ പൂർണ്ണമായി ശരിയല്ല. സംസ്ഥാനത്തെ ജനപ്രതിനിധിയായ ഉന്നത രാഷ്ട്രീയ നേതാവുമായി വ്യവസായിക്ക് അടുത്ത ബന്ധമുണ്ട്. ഈ രാഷ്ട്രീയ നേതാവിനെയാണ് വ്യവസായി സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ സാന്നിധ്യത്തിൽ വിളിച്ച് സംസാരിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അതേസമയം ദിലീപ് കേസിലെ വി ഐ പി താനല്ലെന്ന് വ്യക്തമാക്കി കോട്ടയം സ്വദേശി മെഹബൂബ് രംഗത്തെത്തിയതിനു പിന്നാലെ പ്രതികരണവുമായി സംവിധായകൻ ബാലചന്ദ്രകുമാറും രംഗത്തെത്തിയിരുന്നു. മെഹബൂബാണ് വി ഐ പി എന്ന് പറഞ്ഞിരുന്നില്ല. അദ്ദേഹം പരസ്യമായി രംഗത്ത് വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. വി ഐ പി ആരെന്ന് തിരിച്ചറിയാനുള്ള പോലീസിന്റെ നീക്കം അന്തിമഘട്ടത്തിലാണ്. മൂന്ന് പേരുടെ ശബ്ദ സാമ്പിളുകളാണ് ഇപ്പോൾ പരിശോധിക്കുന്നതെന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞു. ദിലീപ് കേസിലെ വി ഐ പി താനല്ലെന്ന് വ്യക്തമാക്കി കോട്ടയം സ്വദേശി മെഹബൂബ് ഇന്നാണ് രംഗത്തെത്തിയത്. മൂന്ന് കൊല്ലം മുൻപ് ഒരു തവണ മാത്രമാണ് ദിലീപിന്റെ വീട്ടിൽ പോയത്. ഹോട്ടൽ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാനായിരുന്നു അന്ന് പോയത്. അതിന് കേസുമായി ഒരു ബന്ധവുമില്ല. ദിലീപിന്റെ സഹോദരനെയോ അളിയനെയോ അറിയില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുവരെ വിളിച്ചിട്ടില്ല. തന്നെ ചേർത്ത കഥകൾ പ്രചരിക്കുന്നതായി സുഹൃത്തുക്കൾ പറഞ്ഞ് അറിഞ്ഞു. സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ അറിയില്ല എന്നും മെഹബൂബ് പറഞ്ഞു. താൻ ദിലീപിന്റെ വീട്ടിലുള്ള സമയത്ത് ഇക്ക എന്ന് ദിലീപും കാവ്യം വിളിക്കുന്ന ഒരാൾ അവിടെ എത്തുകയും ദിലീപിന് ഒരു പെൻഡ്രൈവ് കൈമാറുകയും ചെയ്തെന്നാണ് ബാലചന്ദ്രകുമാറിന്റെ ആരോപണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.